വക്ക മുസ്ലിം രക്തത്തിൽ ജനിച്ച മൂന്ന് സഹോദരങ്ങളാണ് ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും ഷെയ്ഖ് അബ്ദുള്ളയും. മൂന്ന് പേരും ഒരേ രക്തം, അവരുടെ കുടുംബങ്ങളും അതേപോലെയുള്ള രക്തം. അതുകൊണ്ട് തന്നെയാണ് നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമെല്ലാം എക്കാലവും മുസ്ലിങ്ങൾക്ക് വേണ്ടി പലതും പലതും എഴുതി ചേർത്തത്. നമ്മുടെ ഭരണഘടനയിൽ സെക്കുലറിസം എന്ന വ്യാജേന ഹിന്ദുവിനെ തകർക്കുക എന്നുള്ള മുസ്ലിങ്ങളുടെ അന്നത്തെയും ഇടക്കാലത്തെയും ഇന്നത്തെയും ലക്ഷ്യം. ഹിന്ദുക്കൾ എത്ര ഹിംസാവാദികളാണെങ്കിലും നിഷ്കളങ്കരാണെങ്കിലും നിസ്വാർത്ഥരാണെങ്കിലും അവരെ തകർക്കുക എന്നുള്ളത് ജന്മവാസനയാണ് മുസ്ലിങ്ങളുടേത്. വിശുദ്ധ മാസം കഴിഞ്ഞാൽ നിങ്ങൾ വിഗ്രഹാരാധകരെ കൊല്ലണം എന്നൊരാൾ ഇന്നലെ വായിച്ച് മുസ്ലിങ്ങളോട് ചോദിക്കുന്നത് കേട്ടു. അയാൾ മറുപടി പറഞ്ഞത് വിചിത്രമാണ്. അന്നേ ഞങ്ങൾ പറഞ്ഞതാണ് ഖുറാൻ മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യരുത്, ചെയ്താൽ ഖുറാനിലുള്ളത് മറ്റുള്ളവർ അറിയും എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് എന്നുള്ള അയാളുടെ കമൻ്റ് വൈറലായിട്ട് പോകുന്നു. ഇപ്പം നെഹ്റുവിൽ നിന്ന് ഇസ്ലാമിക രക്തവും ഡി എൻ എയും ഉള്ള വ്യക്തിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഭരണാധികാരികളിൽ നിന്ന് നമുക്കതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. എന്നാൽ നരേന്ദ്രമോദി ഒരു ഗംഭീര മാറ്റത്തിന് വിധേയമാകുന്നതായിട്ട് ഒരു ഒരു വലിയ വാർത്ത കുറേ വിശ്വസിക്കാവുന്ന രീതിയിൽ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് വിശ്വസം. മോദിയുടെ രണ്ടാമത്തെ പ്രഹരം വരുന്നു. ആക്ട് 30 എ നെഹ്റു ഹിന്ദുക്കളോട് ചെയ്ത വഞ്ചന തിരുത്താൻ മോദിജി തയ്യാറാകുന്നു. നിയമം 30 എ നിങ്ങൾ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ഈ നിയമം 30 എ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയാമോ? കൂടുതൽ അറിയാൻ വൈകരുത്. 30 എ ഭരണഘടന അനുശാസിക്കുന്ന ഒരു നിയമമാണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന ഒരു നിയമമാണത്. നെഹ്റു ഈ നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അതിനെ ശക്തമായിട്ട് എതിർത്തു. സർദാർ പട്ടേൽ പറഞ്ഞു, ഈ നിയമം ഹിന്ദുക്കളോടുള്ള വഞ്ചനയാണ്. അതിനാൽ ഈ ഗൗവൻഷ് നിയമം ഭരണഘടനയിൽ കൊണ്ടുവന്നാൽ ഞാൻ മന്ത്രിസഭയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെക്കും. അപ്പോൾ ഞാൻ ഈ വഞ്ചനക്കെതിരെ പോരാടും. എല്ലാ ഇന്ത്യക്കാരെയും ഓർമ്മിപ്പിക്കും ഇതിനെതിരെ പോരാടാൻ. ഒടുവിൽ സർദാർ പട്ടേലിൻ്റെ ഇഷ്ടത്തിനു മുന്നിൽ താൽക്കാലികമായി നെഹ്റുവിന് മുട്ടുമടക്കേണ്ടി വന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കറിയില്ല, ഈ സംഭവത്തിന് ശേഷം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ സർദാർ വല്ലഭായ് പട്ടേൽ എങ്ങനെ അപ്രത്യക്ഷമായി എങ്ങനെ മരിച്ചു ആർക്കും അറിഞ്ഞൂടാ. നെഹ്റുവിനെ മാത്രം അന്ധമായി വിശ്വസിക്കുന്നവർക്ക് നെഹ്റുവിൻ്റെ കൈകളാണ് ഒരു പക്ഷേ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ മരണത്തിന് കാരണം എന്ന് ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ല. പട്ടേലിൻ്റെ മരണശേഷം നെഹ്റു ഈ നിയമം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. 30 എ ഇതിൻ്റെ സവിശേഷതകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ നിയമമനുസരിച്ച് ഹിന്ദുക്കൾക്ക് അവരുടെ ഹിന്ദുമതം ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ അനുവാദമില്ല. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ മതം ധർമ്മം അവരെ പഠിപ്പിക്കാൻ അനുവാദമില്ല. 30 എ നിയമം അദ്ദേഹത്തിന് അനുമതിയോ അധികാരമോ നൽകുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾ അവരുടെ സ്വകാര്യ കോളേജുകളിൽ ഹിന്ദുമതം പഠിപ്പിക്കരുത്. ഹിന്ദുധർമ്മം പഠിപ്പിക്കാനുള്ള അധികാരം ഹിന്ദുക്കൾക്ക് നൽകുന്നില്ല. അതുകൊണ്ട് ഹിന്ദുക്കളുടെ കോളേജിലോ സ്കൂളുകളിലോ ഹിന്ദുമതം പഠിപ്പിക്കരുത്. ഹിന്ദുമതം പഠിപ്പിക്കാൻ കോളേജുകൾ തുടങ്ങരുത്. ഹിന്ദുമതം പഠിപ്പിക്കാൻ ഹൈന്ദവ വിദ്യാലയങ്ങൾ തുടങ്ങരുത്. പൊതുവിദ്യാലയങ്ങളിലോ കോളേജുകളിലോ ഹിന്ദുമതം പഠിപ്പിക്കുന്നത് ആക്ട് 30 എ പ്രകാരം അനുവദനീയമല്ല. കൂടാതെ ഇത് വിചിത്രമായി തോന്നുന്നു, 30 എ നെഹ്റു തൻ്റെ ഭരണഘടനയിൽ മറ്റൊരു നിയമവും കൂടി ഉണ്ടാക്കി. ഈ നിയമം 30 പ്രകാരം മുസ്ലിങ്ങൾക്ക് അവരുടെ മതവിദ്യാഭ്യാസത്തിനായി ഇസ്ലാമിക മതപാഠശാലകൾ ആരംഭിക്കാവുന്നതാണ്. മുസ്ലിങ്ങൾക്ക് അവരുടെ മതം പഠിപ്പിക്കാവുന്നതാണ്. 30 പ്രകാരം മുസ്ലിങ്ങൾക്ക് സ്വന്തമായി മദ്രസ തുടങ്ങാനുള്ള പൂർണ്ണ അധികാരവും അനുവാദവും നിയമം നൽകുന്നു.
കൂടാതെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 30 ക്രിസ്ത്യാനികൾക്ക് അവരുടെ സ്വന്തം മതപാഠശാലകളും കോളേജുകളും സ്ഥാപിക്കാനും അവരുടെ മതം സൗജന്യമായി പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പൂർണ്ണ അധികാരവും അനുവാദവും നൽകുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിലെ പണവും സ്വത്തുമെല്ലാം സർക്കാരിൻ്റെ വിവേചനാധികാരത്തിന് വിടാം എന്നതാണ് ഇതിൻ്റെ മറ്റൊരു നിയമവശം. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദു ഭക്തർ നൽകുന്ന പണവും മറ്റ് സംഭാവനകളും സംസ്ഥാന ഖജനാവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അതേസമയം മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നുള്ള സംഭാവനകളും ദാനധർമ്മങ്ങളും ക്രിസ്ത്യൻ മുസ്ലിം സമൂഹത്തിന് മാത്രമായി നൽകപ്പെടുന്നു. ഈ നിയമം 30 സവിശേഷതകൾ ഇപ്രകാരമാണ്. അതിനാൽ ആക്ട് 30 എന്നിവ ഹിന്ദുക്കളോടുള്ള ബോധപൂർവമായ മുസ്ലിം രക്തമുള്ള നെഹ്റുവിൻ്റെ വിവേചനപരമായ വ്യവസ്ഥാപിതമായ വഞ്ചനയാണ്. ഇത് എല്ലാവരും നന്നായി മനസ്സിലാക്കണം, അറിയുക. മറ്റുള്ളവരുടെ അവബോധം ഓരോ സനത്തിൻ്റെയും മതം ജനത്തിൻ്റെയും മതം നമുക്ക് സംരക്ഷിക്കാം. വായിക്കുക, പഠിക്കുക, പ്രചരിപ്പിക്കുക. ശിവോഹം ശിവോഹം. ഇത് ഒരു പക്ഷേ ഇപ്പോൾ മാറ്റിയില്ലെങ്കിൽ ഇനി എന്നാ ഇത് മാറ്റുക? ഇത്രയും കാലമായിട്ട് ഇന്ദിരാഗാന്ധിയും നെഹ്റുവും നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തു. വോട്ട് ബാങ്ക് നോക്കിയിട്ടല്ല, അവനവൻ്റെ രക്തത്തിൽ നോക്കിയിട്ടാണ്. എക്കാലവും മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും, എല്ലാവരുമല്ല, മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഇസ്ലാമിന് വേണ്ടിയും ഖുറാന് വേണ്ടിയും പ്രവാചകന് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയും എല്ലാം നിലനിൽക്കുന്നു എന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞാൽ അത് ഭയങ്കര വർഗീയവാദമാകും. നെഹ്റുവും ഇന്ദിരാഗാന്ധിയൊക്കെ ചെയ്തത് വിളിച്ചു പറഞ്ഞാൽ ഭയങ്കര വർഗീയവാദമാകും. ഇന്നും രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ സോണിയാ ഗാന്ധിയോ പണ്ട് രാജീവ് ഗാന്ധിയോ സഞ്ജയ് ഗാന്ധിയോ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവിൻ്റെ ആ ശ്മശാനത്തിലേക്കോ ബറിയൽ ഗ്രൗണ്ടിലേക്കോ പോയിട്ടില്ല. നെഹ്റുവിൻ്റെ മുമ്പിൽ പോയിട്ട് തലകുനിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി തൻ്റെ ഭർത്താവിൻ്റെ ആ ശവകുടീരത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കില്ല? രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രാർത്ഥിക്കില്ല. തൻ്റെ മുത്തച്ഛൻ്റെ ശവകുടീരത്തിൽ ചെന്നിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രാർത്ഥിക്കില്ല. എന്തേ കാരണം? വെറുതെ ചിന്തിക്കുക. പ്രണാമം.